എങ്ങനെയുണ്ട്? ഇപ്പം എങ്ങനെയുണ്ട്? ഉഷാറായില്ലേ? സഞ്ജുവിന് അവസരം കിട്ടിയോ? സഞ്ജു സാംസൺ അയർലൻഡ് സീരീസിൽ എടുത്തു. ഞാൻ പറഞ്ഞില്ല, ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു, സഞ്ജു സാംസൺ ഒന്നും ഇന്ത്യൻ ടീം ഇറക്കാൻ പോകുന്നില്ല, അവസരങ്ങൾ കൊടുത്താലും ടീമിൽ എടുത്താൽ സഞ്ജുവിനെ ഇറക്കാൻ പോകുന്നില്ല. ഈ രോഹിത് ശർമ്മക്ക് വെറുതെ തള്ളിയില്ല. രോഹിത് ശർമ്മ ഒരു ദിവസം കുറച്ച് മുമ്പ് ഒരു ടീം മീറ്റിംഗിൽ പറഞ്ഞിരുന്നു, സഞ്ജു വേൾഡ് കപ്പ് റഡാറിലുണ്ട്. വെറുതെ പറയണേ, സഞ്ജു വേൾഡ് കപ്പ് റഡാറിലുണ്ടെങ്കിൽ സഞ്ജുവിനെ കളിപ്പിക്കും, കളിപ്പിച്ച് കളിപ്പ് ഋതുരാജ് ഗേക്വാദ്. ഋതുരാജ് ഗേക്വാദിനൊന്നും നമുക്ക് ഒരു വിരോധമില്ല, നമ്മൾ പറയണം ഋതുരാജ് ഗേക്വാദിനെ കൊടുക്കണ പോലെ സഞ്ജുവിന് അവസരങ്ങൾ വാരിക്കോരി കൊടുക്കും. ഒരു പ്ലെയർ ഇങ്ങനെ ഡഗൗട്ടിൽ ഇരുന്നാൽ കളിക്കില്ല, ഡഗൗട്ടിൽ ഇങ്ങനെ ഇരുത്തില്ല. ആ പ്ലെയർ ഞാൻ പറഞ്ഞല്ലോ, പ്ലെയറെ വെറുതെ വള്ളം കൊടുക്കാൻ കൊണ്ടുപോയതാണ്, സഞ്ജുവിന് വെറുതെ വള്ളം കൊടുക്കാൻ കൊണ്ടുപോയതാണ്, വെറുതെ കൊണ്ടുപോയതാണ് ആൾ തേക്കാൻ വേണ്ടി. ഇപ്പോൾ ഋഷഭ് പന്തും നമ്മളെ പന്തുഭാവിയും പിന്നെ അതുപോലെ ശ്രേയസ് അയ്യറും ഇപ്പോൾ ഇവിടെ ആണല്ലോ, അപ്പോൾ അവരൊരു ഹോപ്പിലേക്ക് ത്രിപാദിനെയും സഞ്ജുവിനെ ഇട്ടു എന്നുള്ളൂ, വെറുതെ ആളെ തേക്കാൻ കൊണ്ടുപോയതാണ്. പിന്നെ ലക്ഷ്മണനാണ് കോച്ച്, നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇതിനെതിരെ നമ്മൾ പ്രതിഷേധം അറിയിക്കണം, കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്ന് നമ്മുടെ നാട്ടിൽ അത്രയും ടാലൻ്റ് ഉള്ള കളിക്കാരൻ അദ്ദേഹം ഐ പി എല്ലിലേക്ക് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത്, വളരെ മികച്ച ഒരു പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത്. വളരെ മോശമായിട്ടുള്ള തീരുമാനം, വളരെ മോശമായിട്ടുള്ള തീരുമാനം. അയർലൻഡിൽ എന്നും സഞ്ജുവിന് അവസരം ഇവിടെ നിന്നും സഞ്ജുവിന് അവസരം കൊടുത്തില്ലേ, പിന്നെ എവിടെയാണ് അവസരം കൊടുക്കുക? ദിനേശ് കാർത്തിക് ഒരു കളി കളിച്ചപ്പോൾ തന്നെ ദിനേശ് കാർത്തിക്കിന് വേൾഡ് കപ്പ് ടീമിലെടുത്തു, ഒറ്റ ഫിഫ്റ്റി അടിച്ച്, ഒരു ഫിഫ്റ്റി അടിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് സഞ്ജു ഓടിയത്, 40 ചില്ലറ അടിച്ചു, പിന്നെ അവസാനം ശ്രീലങ്കക്കെതിരെ മികച്ചൊരു 39-30+ അടിച്ചു, നല്ലൊരു ഫിനിഷ്. ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല, വളരെ മോശമായിട്ടുള്ള തീരുമാനം. ഇപ്പോൾ ഇന്ത്യ ടോസ് കിട്ടി ബോളിൽ തിരഞ്ഞെടുത്ത കാര്യം വളരെ ദുഃഖമായിട്ടുള്ള, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, വളരെ മോശമായിട്ട്. നല്ല വിഷമമുണ്ട്, തീർച്ചയായിട്ടും നല്ല വിഷമമുണ്ട്. അത്രയും നല്ലൊരു ടാലൻ്റ് ഉള്ള പ്ലെയർ ഇങ്ങനെ തയർന്നത് കാണുമ്പോൾ നല്ല വിഷമം. ഇതിനെതിരെ നമ്മൾ മലയാളികൾ പ്രതികരിക്കണം. അത്രയും മോശമായിട്ടുള്ളൊരു കാര്യം. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.